എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസിലെ മൂന്നാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ഭാഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് പാഠങ്ങളുടെ ഫോക്കസ് ഏരിയ ഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ലിങ്ക് കൽക്കത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ അധ്യായമായിരിക്കുന്ന ബിസിനസ് സേവനങ്ങൾ എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് ബാങ്ക് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വായ്പ ആവശ്യമുള്ളവർക്ക് പണം കടമായി നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ വിവിധതരം ബാങ്കുകളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. അപ്പോൾ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ, കേന്ദ്ര ബാങ്ക് എന്നിവയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് കാണപ്പെടുന്ന വിവിധതരം ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബാങ്കുകൾ, അതേപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള ബാങ്കുകളാണ് ഉള്ളത് എന്നീ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളാകുന്നത് ഒന്നാമതായിട്ട് പ്രാഥമിക ധർമ്മങ്ങളാണ്, അഥവാ പ്രൈമറി ഫംഗ്ഷൻസുകളാണ്. അപ്പോൾ പ്രാഥമിക ധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ, അതേപോലെ തന്നെ പൊതുജനങ്ങളിൽ നിന്ന് വിവിധ രീതിയിൽ ലഭിച്ച നിക്ഷേപങ്ങളാണ് ബാങ്കുകളുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നാല് തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു നാല് തരത്തിലുള്ള നിക്ഷേപങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമായിട്ട് സ്ഥിര നിക്ഷേപമാണ്, അപ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ നാല് തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് ഉള്ളത്. ഒന്നാമായിട്ട് സ്ഥിര നിക്ഷേപമാണ്. അപ്പോൾ സ്ഥിര നിക്ഷേപം എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത തുക നിശ്ചിത കാലത്തേക്ക് നിക്ഷേപിക്കുന്നതാണ് സ്ഥിര നിക്ഷേപം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സാധാരണയായിട്ട് ഉയർന്ന പലിശ ലഭിക്കുന്നു. ഇതിന് തെളിവായിട്ട് ബാങ്കുകൾ നിക്ഷേപകന് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റുകൾ നൽകുകയും ചെയ്യുന്നു എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അഥവാ സ്ഥിര നിക്ഷേപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത രണ്ടാമത്തെ നിക്ഷേപമാണ് സേവിംഗ് ബാങ്ക് നിക്ഷേപമാണ്, അഥവാ സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ സമ്പാദ്യ സമാഹാരത്തിന് ഉപയോഗിക്കുന്ന നിക്ഷേപമാണ് സേവിംഗ് ബാങ്ക് നിക്ഷേപം എന്ന് പറയുന്നത്. താരതമ്യേന പലിശ നിരക്ക് കുറവായിരിക്കും. അതേപോലെ തന്നെ മൂന്നാമത്തെ മറ്റൊരു നിക്ഷേപമാണ് കറന്റ് ബാങ്ക് നിക്ഷേപങ്ങളാണ്. അപ്പോൾ കറന്റ് ബാങ്ക് നിക്ഷേപങ്ങൾ എന്ന് പറയുമ്പോൾ ബിസിനസ്സുകാർ സാധാരണയായി ഉപയോഗിക്കുന്നതാണ് ഈ ഒരു കറന്റ് ബാങ്ക് നിക്ഷേപം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എപ്പോൾ പണം നിക്ഷേപിക്കാനും എപ്പോൾ പണം പിൻവലിക്കാനും ഇതിൽ സ്വാതന്ത്ര്യമുണ്ട്. ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ലഭിക്കുന്നു. പലിശ സാധാരണയായിട്ട് ലഭിക്കുന്നില്ല എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് നിക്ഷേപങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇനി അതേപോലെ തന്നെ മറ്റൊന്നാണ് പണം കടം കൊടുക്കലാണ്. അപ്പോൾ ആ ഒരു പണം കൊടുക്കൽ എന്ന് പറയുന്നത് സ്വീകരിച്ച നിക്ഷേപങ്ങൾ ഉപയോഗിച്ച് പണം കൊടുക്കുക എന്നത് ബാങ്കുകളുടെ പ്രധാന പ്രവർത്തനമാണ്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വായ്പകളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ വായ്പയാണ് ക്യാഷ് ക്രെഡിറ്റ് ആണ്. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് തുടങ്ങി അനുവദനീയമായ തുക വരെ പിൻവലിക്കാൻ അവസരം കൊടുക്കുന്ന രീതിയാണ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പിൻവലിച്ച തുകക്ക് മാത്രമേ പലിശ നൽകേണ്ടതുള്ളൂ എന്ന്. ഇനി അതേപോലെ തന്നെ രണ്ടാമായിട്ട് ഓവർ ഡ്രാഫ്റ്റ് ആണ്, അഥവാ ഓഡി ആണ്. അപ്പോൾ കസ്റ്റമറുടെ അക്കൗണ്ടിലുള്ള തുകയേക്കാൾ തുക പിൻവലിക്കാൻ അനുവദിക്കുന്നതാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്യല്, ദീർഘകാല വായ്പ. അപ്പോൾ ഇങ്ങനെയുള്ള വായ്പാ സമ്പ്രദായങ്ങളൊക്കെ ബാങ്കുകളുടെ കീഴിലായിട്ട് സാധാരണയായിട്ട് നടന്നു വരുന്ന കാര്യങ്ങളാണ് എന്ന്. ഇനി അടുത്ത രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളുടെ രണ്ടാമത്തെ ധർമ്മമാണ് ദ്വിതീയ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഒന്നാമതായിട്ട് പ്രാഥമിക ധർമ്മങ്ങളായിരുന്നു, രണ്ടാമതായിട്ട് ദ്വിതീയ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ സെക്കൻഡറി ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് ചെക്ക് സൗകര്യമാണ്. അപ്പോൾ മറ്റ് ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് നൽകിയ ചെക്കുകൾ സ്വീകരിക്കുക എന്നതാണ് ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ബാങ്കിന്റെയും പ്രധാനപ്പെട്ട ധർമ്മമാണ് മറ്റ് ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് നൽകിയിരിക്കുന്ന ചെക്കുകൾ സ്വീകരിക്കുക എന്നതാണ്. ഇനി അതേപോലെ തന്നെ രണ്ടാമതായിട്ട് പണമടക്കലാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കോ മറ്റൊരാൾക്കോ അക്കൗണ്ടിലൂടെ പണം കൈമാറ്റം ചെയ്യുക എന്ന പ്രവർത്തനം എന്നാണ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം തന്നെയാണ് എന്ന്. ഇനി അതേപോലെ തന്നെ മൂന്നാമത്തെ മറ്റൊരു ധർമ്മമാണ്, അഥവാ വാണിജ്യ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട മറ്റൊരു ധർമ്മമാണ് അനുബന്ധ സേവനങ്ങളാണ്. അപ്പോൾ അനുബന്ധ സേവനങ്ങൾ എന്ന് പറയുമ്പോൾ ലോക്കർ സൗകര്യം, അതേപോലെ തന്നെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, അതേപോലെ തന്നെ ട്രാവലേഴ്സ് ചെക്ക്, ഇൻഷുറൻസ് പ്രീമിയം അടക്കുക, അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ്, അതേപോലെ തന്നെ ഓഹരി വിതരണത്തിലെ അണ്ടർ റൈറ്റിംഗ് നടത്തുക. അപ്പോൾ ഇങ്ങനെയുള്ള അനുബന്ധ സേവനങ്ങളും ഓരോ ബാങ്കിന്റെയും കീഴിലായിട്ട് നടന്നു വരുന്ന കാര്യങ്ങളാണ് എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രധാനമായിട്ടും മൂന്ന് ധർമ്മങ്ങളാണ് ഉള്ളത്. ഒന്നാമായിട്ട് പ്രാഥമിക ധർമ്മമാണ്, രണ്ടാമായിട്ട് ദ്വിതീയ
ദ്വിതീയ ധർമ്മമാണ്. മൂന്നാമായിട്ട് അനുബന്ധ സേവനങ്ങളാണ്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഇ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവൾ എന്താണ് ഇ ബാങ്കിങ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടി ബാങ്കിന്റെ വെബ്സൈറ്റിൽ കയറി ആവശ്യമായ ബാങ്കിങ് സേവനങ്ങൾ സ്വയം ചെയ്യുന്ന പ്രവർത്തനമാണ് ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. അവൾ എന്താണ് ഇ ബാങ്കിങ് എന്ന് മനസ്സിലായല്ലോ. അഥവാ ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടി ബാങ്കിന്റെ വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് ആവശ്യമായ ബാങ്കിങ് സേവനങ്ങൾ ചെയ്യുന്നതിനേക്കാണ് ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അഥവാ ഇ ബാങ്കിങ്ങിന്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഉപഭോക്താക്കൾക്ക് ഇ ബാങ്കിങ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങൾ. ഒന്നാമായിട്ട് വർഷത്തിലെ എല്ലാ ദിവസവും അഥവാ 24 മണിക്കൂറും ബാങ്കിങ് സേവനം ലഭ്യമാണ്. അതേപോലെ തന്നെ ഓഫീസിലിരുന്നോ വീട്ടിലിരുന്നോ ചെയ്യാവുന്നതാണ്. അതോടുകൂടെ തന്നെ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാകുന്നതാണ്. അതോടുകൂടെ തന്നെ ഉപഭോക്തൃ സംതൃപ്തി ഉണ്ടാകുന്നതാണ് എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള 4 നേട്ടങ്ങൾ ഈ ബാങ്കിങ്ങിലൂടെ ഉപഭോക്താക്കൾക്ക് ഉണ്ടാകുന്നതാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവൾ എന്താണ് ഇൻഷുറൻസ് അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ പ്രീമിയം പ്രതിഫലമായി കൈപ്പറ്റി കക്ഷികൾക്കുണ്ടാവുന്ന അപ്രതീക്ഷിത നഷ്ടങ്ങൾ നികത്തിക്കൊടുക്കാമെന്ന് നിൽക്കുന്ന 2 കക്ഷികൾ തമ്മിലുള്ള ഉടമ്പടിയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇൻഷുറൻസിന്റെ 4 ഫീച്ചേഴ്സുകൾ കൂടി നമുക്ക് നോക്കാം. അവൾ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമായിട്ട് ഇൻഷുർഡ് ആണ്. അപ്പോൾ ഇൻഷുർഡ് എന്ന് പറയുമ്പോൾ ആരുടെ സ്വത്തോ ജീവനോ ആണോ നഷ്ടസാധ്യതയ്ക്കെതിരെ ഇൻഷുർ ചെയ്യുന്നത് അയാളാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ 2 ഇൻഷുററാണ്. അവൾ ഇൻഷുറർ എന്ന് പറയുമ്പോൾ നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുക്കുന്ന കക്ഷിയാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ 3 പ്രീമിയമാണ്. അപ്പോൾ പ്രീമിയം എന്ന് പറയുമ്പോൾ നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി ഇൻഷുർഡ് ഇൻഷുറർക്ക് നൽകുന്ന പ്രതിഫലമാണ് പ്രീമിയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 4 പോളിസിയാണ്. അവൾ പോളിസി എന്ന് പറയുമ്പോൾ ഇൻഷുറൻസിന്റെ വ്യവസ്ഥകൾ അടങ്ങിയ പ്രമാണമാണ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 4 ഘടകങ്ങളാണ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. 1 ഇൻഷുർഡ് ആണ്, 2 ഇൻഷുറർ ആണ്, 3 പ്രീമിയമാണ്, 4 പോളിസിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഥവാ ഇൻഷുറൻസിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും 7 തത്വങ്ങളാണ് ഉള്ളത്. അപ്പോൾ 1 തത്വമാണ് പരമമായ ഉത്തമ വിശ്വാസമാണ്, അഥവാ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്ത് വെക്കേണ്ടത് പരമമായ ഉത്തമ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു കരാറാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. 2 കക്ഷികളും ഉത്തമ വിശ്വാസത്തോടെ ആയിരിക്കണം കരാറിൽ ഏർപ്പെടേണ്ടത്. അതേപോലെ തന്നെ 2 കക്ഷികളും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പരസ്പരം കൈമാറിയിരിക്കണം. അതേപോലെ തന്നെ വസ്തുതകൾ മറച്ചുവെക്കാൻ പാടില്ല എന്ന്. അപ്പോൾ 2 വ്യക്തികൾ തമ്മിലുള്ള കരാറിലൂടെയാണ് ഈ ഒരു ഇൻഷുറൻസ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ അവർ രണ്ടുപേരും എന്താണ് എല്ലാ വിവരങ്ങളും പരസ്പരം കൈമാറേണ്ടതാണ്, ഒരു കാര്യം പോലും മറച്ചുവെക്കാൻ പാടില്ല എന്ന്. ഇനി അടുത്ത 2 മറ്റൊരു തത്വമാണ് ഇൻഷുർ ചെയ്യാനുള്ള താല്പര്യമാണ്, അഥവാ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു തത്വം അനുസരിച്ച് കരാറിൽ ഏർപ്പെടുന്ന ഒരു കക്ഷിക്ക് ഇൻഷുറൻസുമായി ബന്ധപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൽ വിഷയത്തിൽ സാമ്പത്തിക താല്പര്യമാണ് ആ ഒരു കക്ഷിക്ക് ഉണ്ടാവേണ്ടത് എന്ന്. ഇനി അതേപോലെ തന്നെ 3 നഷ്ടത്തിനുള്ള ഉത്തരവാദിത്തമാണ്. അപ്പോൾ നഷ്ടത്തിനുള്ള ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ നഷ്ടം സംഭവിക്കുന്ന പക്ഷം ഇൻഷുറൻസ് കമ്പനി നഷ്ടത്തിന്റെ യഥാർത്ഥ മൂല്യത്തിന്റെ പരിധി അല്ലെങ്കിൽ ഇൻഷുർ ചെയ്ത തുക ഇതിൽ ഏതാണോ കുറവ് അതനുസരിച്ചുകൊണ്ട് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതാണ്. ലൈഫ് ഇൻഷുറൻസിൽ ഈ ഒരു തത്വം ബാധകമല്ലതാനും. അവൾ അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊന്നാണ് സമീപസ്ഥ കാരണമാണ്. അവൾ സമീപസ്ഥ കാരണം എന്ന് പറയുമ്പോൾ ഒരു അപകടത്തിൽ ഉണ്ടാകുന്ന നഷ്ടത്തിന് പല കാരണങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ അപകടവുമായി നേരിട്ട് ബന്ധമുള്ള കാരണത്തിന് മാത്രമേ പരിഗണന ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ 5 പരിത്യാഗമാണ്. അപ്പോൾ ഈ തത്വം അനുസരിച്ച് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നൽകിക്കഴിഞ്ഞാൽ നഷ്ടം സംഭവിച്ച വസ്തുവിന്റെ സ്ക്രാപ്പ് അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ ഇൻഷുറൻസ് കമ്പനിയുടെ സ്വത്തായിട്ട് മാറുന്നതാണ് എന്ന്. ഇനി അതേപോലെ തന്നെ 6 വേദാംശമാണ്. അവൾ ഒരേ വിഷയത്തിൽ 2 ഇൻഷുറൻസ് അഥവാ ഡബിൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നഷ്ടം സംഭവിച്ചാൽ എല്ലാ കമ്പനികൾക്കും ആനുപാതിക ബാധ്യത ഉണ്ടായിരിക്കുന്നതാണ്. അതായത് നഷ്ടപരിഹാരത്തുക ഇൻഷുർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികൾക്കും ചേർന്നിട്ടാണ് നൽകുക എന്ന്. ഇനി അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് നഷ്ട ലഘൂകരണമാണ്. അപ്പോൾ ഈ ഒരു തത്വം അനുസരിച്ച് ഇൻഷുർ ചെയ്തിട്ടുള്ള ആൾ അപകടം സംഭവിച്ചാൽ നഷ്ടം കുറക്കുന്നതിനുള്ള പരമാവധി കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 7 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇൻഷുറൻസിന്റെ അടിസ്ഥാന തത്വങ്ങളായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്
പണ്ടകശാലകളാണ് അല്ലെങ്കിൽ വെയർ ഹൗസിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവൾ എന്താണ് പണ്ടകശാലകൾ അല്ലെങ്കിൽ വെയർ ഹൗസിംഗ് എന്ന് നമുക്കൊന്ന് നോക്കാം. അവൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തു വെക്കേണ്ടത്, സാധനങ്ങൾ കേടുകൂടാതെയും അവയുടെ യഥാർത്ഥ രൂപത്തിലും ഭാവത്തിലും ഉപയോഗക്ഷമത നഷ്ടപ്പെടാതെയും സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലങ്ങളാണ് പണ്ടകശാലകൾ അല്ലെങ്കിൽ വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. ഇന്ന് ഇതിലുപരിയായിട്ട് ഒരുപാട് ധർമ്മങ്ങൾ പണ്ടകശാലകൾ വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നെന്താണ് ഈ ഒരു സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുക എന്ന് മാത്രമല്ല, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വേറെയും ചില ധർമ്മങ്ങൾ കൂടി ഒരു പണ്ടകശാലകൾ അല്ലെങ്കിൽ വെയർ ഹൗസിംഗ് നടത്തുന്നുണ്ട് എന്ന്. അപ്പോൾ ഏതൊക്കെയാണ് വിവിധതരം പണ്ടകശാലകൾ അല്ലെങ്കിൽ സംരംഭശാലകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമായിട്ട് സ്വകാര്യ സംഭരണശാലകളാണ്. അപ്പോൾ സ്വകാര്യ സംഭരണശാലകൾ എന്ന് പറയുമ്പോൾ സ്വന്തം ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി സ്ഥാപനങ്ങൾ സ്വന്തം ഉടമസ്ഥതയിലോ വാടകക്കോ എടുത്ത് പ്രവർത്തിക്കുന്ന സംഭരണശാലകളാണ് സ്വകാര്യ സംഭരണശാലകൾ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ രണ്ടാമതായിട്ട് പൊതുസംഭരണശാലകളാണ്. അവൾ ഒരു നിശ്ചിത ഫീസ് വാങ്ങിക്കൊണ്ട് പൊതുജനങ്ങൾക്കോ കച്ചവടക്കാർക്കോ ചരക്കുകൾ സൂക്ഷിച്ചു വെക്കാനുള്ള സംഭരണശാലകളാണ് പൊതുസംഭരണശാലകൾ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ബോണ്ടഡ് സംഭരണശാലകളാണ്, അഥവാ ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ ഇറക്കുമതി തീരുവ അടക്കുന്നതിനു മുൻപ് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സംഭരണശാലകളാണ്. ഇനി അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് സർക്കാർ സംഭരണശാലകളാണ്. അപ്പോൾ സർക്കാർ സംഭരണശാലകൾ എന്ന് പറയുമ്പോൾ സഹകരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ഉള്ളതാണ് സർക്കാർ സംഭരണശാലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ. അപ്പോൾ ഒന്നാമതായിട്ട് വിവിധതരം ബാങ്കുകളെ കുറിച്ചും അതേപോലെ തന്നെ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളെ കാര്യങ്ങള്, അതേപോലെ തന്നെ ഇ ബാങ്കിങ് ഇൻഷുറൻസ്, അതേപോലെ തന്നെ ഇൻഷുറൻസിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങളെ കാര്യങ്ങള്, അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് വെയർ ഹൗസിംഗ് അല്ലെങ്കിൽ പണ്ടകശാലകൾ എന്നിവയെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.